ഭക്ഷണത്തിലെ മായം എന്ന വിഷയത്തിൽ നീലേശ്വരം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസും തത്സമയ പ്രദർശനവും നടന്നു. സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ സേഫ് ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ് അറ്റ് സ്കൂൾ പദ്ധതിയുടെ ഭാഗമായി തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസിനും തത്സമയ പ്രദർശനങ്ങൾക്കും തുടക്കമായി. ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും ഉപ്പിലിട്ട വിവിധ ഭക്ഷണ പദാർത്ഥങ്ങളിലുമടക്കം വൻതോതിൽ മായം കലർന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾക്ക് ഇവയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നൽകുക എന്ന ലക്ഷ്യത്തോടെ പരിപാടി സംഘടിപ്പിച്ചത്. മുക്കം നഗരസഭയിലെ നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി യൂണിറ്റുമായി സഹകരിച്ച് സംഘടിപ്പിച്ച പരിപാടി വിദ്യാർത്ഥികൾക്കും ഏറെ ഉപകാരപ്രദമായി. ഇപ്പം കുട്ടികൾ കൂടുതലായിട്ടും ജങ്ക് ഫുഡ്സും അതുപോലെ തന്നെ ഉപ്പിലിട്ടതും അച്ചാറുകളൊക്കെയാണ് കൂടുതലും കഴിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു കോൺസിക്വൻസസ് എന്താണെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നീലേശ്വരം ഗവൺമെൻറ് ഹൈസ്കൂളിലെ എസ് പി സി യൂണിറ്റ് ഒരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി എസ് എൻ എഫ് അറ്റ് സ്കൂൾ എന്ന പ്രോഗ്രാമുമായി സഹകരിച്ച് ഒരു ഓൺലൈൻ ക്ലാസ് നേരത്തെ നടത്തിയിരുന്നു. ഇപ്പോൾ ലൈവായിട്ട് അതിൻ്റെ കാര്യങ്ങൾ സ്കൂളിൽ അവതരിപ്പിച്ചു തരാൻ വേണ്ടി അതിൻ്റെ ടീം ഇവിടെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ആ ഒരു പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ലൈവായി കാണുമ്പോൾ അതിൻ്റെ ഒരു പ്രയാസം എന്താണ്, അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത് എന്ന് അവർക്ക് നേരിട്ട് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് എസ് പി സിയുടെ ലക്ഷ്യം. അപ്പോൾ എസ് പി സി തന്നെ ടു സെർവ് എന്നുള്ളതാണ്, മറ്റുള്ള കുട്ടികൾക്ക് കൂടി ഇവരൊരു മാതൃകയാകുക എന്നുള്ളതാണ് എസ് പി സിയുടെ ലക്ഷ്യം തന്നെ. അപ്പോൾ ആ രീതിയിൽ സ്കൂളിലെ മുഴുവൻ കുട്ടികളിലേക്കും ഈ ഒരു കാര്യം പകർന്നു കൊടുക്കാൻ എസ് പി സി യൂണിറ്റ് ആവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഭക്ഷണത്തിലെ മായങ്ങളെക്കുറിച്ച് മൊബൈൽ ടെസ്റ്റിംഗ് യൂണിറ്റിൽ നിന്നും നേരിട്ട് മനസ്സിലാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് സാധിച്ചു. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ സേഫ് ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ് അറ്റ് സ്കൂൾ എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് നീലേശ്വരം സ്കൂളിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്. അപ്പോൾ അതിൽ കുട്ടികൾക്ക് കൂടുതലായിട്ട് നമ്മൾ ലൈവ് ടെസ്റ്റുകൾ കാണിച്ചു കൊടുക്കുകയാണ്. ഫുഡിൻ്റെ അഡൾട്രേഷൻ, അതിൻ്റെ ക്വാളിറ്റി സേഫ്റ്റി എന്നിവനെ സംബന്ധിച്ച് ഒരു അവയർനെസ് ക്ലാസ്സും ഓഫ്ലൈനായിട്ട് തന്നെ നടത്തുന്നുണ്ട്. മുമ്പ് സ്കൂളിൽ ഞങ്ങൾ ഓൺലൈനായിട്ടായിരുന്നു നടത്തിയിരുന്നത്. ഇപ്പോൾ ഈ ഒരു കോവിഡിൻ്റെ സിറ്റുവേഷനൊക്കെ മാറിയപ്പോൾ ഓഫ്ലൈനായിട്ട് ഈ ഒരു പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിലെ വെള്ളം, ബാക്കി ഫുഡുകളെല്ലാം ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിൽ അതിൻ്റെ ലൈവായിട്ടുള്ള ക്ലാസ്സും നമ്മൾ അറേഞ്ച് ചെയ്തു. വ്യാപാര സ്ഥാപനങ്ങളിലെയും പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാമ്പിളിങ്ങും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ആയിട്ട് കമ്പൈൻ ചെയ്ത് ഫിഷിൻ്റെ പരിശോധനകൾ നടക്കുന്നുണ്ട്. ബാക്കി കൂടാട്ടികളെല്ലാം പരിശോധിക്കാനായിട്ട് മലാപ്പറമ്പുള്ള റീജിയണൽ ലാബിൽ അയച്ചും നമ്മൾ പരിശോധന നടത്തുന്നുണ്ട്. ബോധവൽക്കരണ ക്ലാസ്സിന് ഡോക്ടർ രഞ്ജിത് പി ഗോപി നേതൃത്വം നൽകി. തിരുവമ്പാടി സർക്കിൾ ഫുഡ് ഓഫീസർ ഡോക്ടർ എ പി അനു, ടെക്നിക്കൽ അസിസ്റ്റന്റ് ജിഷ്ണു എന്നിവർ മൊബൈൽ ടെസ്റ്റ് യൂണിറ്റിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്കായി വിശദീകരിച്ചു. നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ കെ വി അബ്ദുൽ മജീദ്, വി ഷെറീന, കെ ജയരാജൻ, പി രേഷ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി. പദ്ധതിയുടെ ഭാഗമായി അടുത്ത ദിവസങ്ങളിൽ ആനയംകുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ, കൂമ്പാറ ഫാത്തിമാബി ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലും ബോധവൽക്കരണ ക്ലാസും തത്സമയ പ്രദർശനവും നടക്കും. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.